വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ദൈവം സർവശക്തനാണ് എന്നുള്ള സന്ദേശം. ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, അസാധ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി എത്തേണ്ട ഒരു വചനമാണ് ദൈവം സർവശക്തനാണ് എന്നുള്ള വചനം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ സർവശക്തനായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുക. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായി ഇരിക്കുക. അബ്രഹാമിന് ധാരാളം വാക്തത്വങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടി. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് സന്തതികളെ തരാമെന്ന് ദൈവം വാക്കു പറഞ്ഞു. പക്ഷെ പ്രായം കടന്നുപോയിട്ടും വാക്തത്വ നിവർത്തി വെളിപ്പെടാതിരിക്കുമ്പോൾ നിരാശ്രിതനായ അബ്രഹാമിനെ തട്ടി ഉണർത്തി ദൈവം സംസാരിക്കുക, എന്റെ പേര് സർവശക്തൻ എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ ദൈവം ശക്തനാണ് എന്ന് പഠിക്കാൻ കഴിയും. ഇവിടെ 2-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം സർവശക്തനാണെന്ന് പഠിക്കാൻ കഴിയും. യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 17-ാം വാക്യം, ദൈവം മഹാശക്തിയുള്ളവനാണ് എന്ന് പഠിക്കാൻ കഴിയും. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി മുമ്പിൽ വരുമ്പോൾ, അസാധ്യതകൾ മുമ്പിൽ വരുമ്പോൾ ഈ 3 വചനങ്ങൾ മറക്കരുത്. ദൈവം ശക്തനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം മഹാശക്തനാണ്. ഇന്ന് രാവിലെ നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. നിങ്ങൾ കഴിയത്തില്ലെന്ന് മനസ്സിൽ പറഞ്ഞ കാര്യത്തിൽ ദൈവം പറയുക, എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കും, ഞാൻ സർവശക്തനായ ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാതിരുന്ന ചില കാര്യങ്ങൾ ദൈവം സർവശക്തനാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകത്തക്ക നിലയിൽ കർത്താവ് അത് നടത്തി തരാൻ പോവുകയാണ്. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, അങ്ങ് ശക്തനാണ്, അങ്ങ് സർവശക്തനാണ്, അങ്ങ് മഹാശക്തിയുള്ളവനാണ്. അക്കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തനായ, സർവശക്തനായ, മഹാശക്തിയുള്ള ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ കൃപയും നിന്റെ മക്കളുടെ മേൽ ഇറങ്ങാം. അങ്ങ് ശക്തിയുള്ള ദൈവമാണെന്നും സർവശക്തിയുള്ള ദൈവമാണെന്നും മഹാശക്തിയുള്ള ദൈവമാണെന്നും പറഞ്ഞ് അങ്ങയുടെ ശക്തിയുള്ള കരം കണ്ട് ജീവിപ്പാൻ കൃപ കൽപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എന്റെ ദൈവം ശക്തനാണ്, സർവശക്തനാണ്, മഹാശക്തനാണ്. ഗോഡ് ബ്ലെസ് യു.